നോക്കിയയുടെ നോക്കിയ ജി 42 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണ് 12,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ ജി 42 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ടൊക്കെ റിപ്പയർ ചെയ്യാം എന്നുള്ളത് ആ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലാതെ വേറെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP f/1.8 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 2 MP f/2.4 aperture വരുന്ന ഡെപ്ത് സെൻസറും 2 MP f/2.4 aperture വരുന്ന മൈക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലാത്തത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഫോണിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 20W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരക്കേടില്ലാത്ത ഒരു ചാർജിങ് സ്പീഡാണ്. ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ബാറ്ററി സെറ്റപ്പ് നമുക്ക് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 480+ എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല പ്രോസസ്സറൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 6GB റാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 128GB ഇൻറ്റേണലും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 128GB ഇൻറ്റേണലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ബ്ലോഡ് വെയർസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നവും ഉണ്ടാവില്ല. നീറ്റായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് 193.8 grams ആണ്. തിക്നെസ് വരുന്നത് 8.55mm ആണ്. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ സോ ഗ്രേ അതുപോലെ തന്നെ സോ പർപ്പിൾ എന്നീ രണ്ട് കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 90Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 560 nits ആണ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനൊക്കെ ഫോണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ 6.56 inch HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ച് ഹോൾ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ പഞ്ച് ഹോൾ ഡിസൈൻ ഒന്നും വരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഇതാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 12,599 rupees. September 15 ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറും ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് പറയാനുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ആണ്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ള നോക്കിയ ഫോണുകളെക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് ഈ ഫോണിന് വരുന്നത് എന്ന് പറയാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. ഒരു ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും കൊടുക്കായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത നല്ലൊരു ഫോണാണ് എന്നൊക്കെ പറയായിരുന്നു. എന്തായാലും നോക്കിയ G42 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നോക്കിയയുടെ തന്നെ ഒരു ഫോൺ വേണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ.